എടുക്കുന്നില്ല, പക്ഷേ റിങ്ങുണ്ട്. ഷടാ, ഇപ്പൊ നിക്കിയില്ല, നിക്കിനെ തപ്പിപ്പോയ ചേട്ടനും ഇല്ല, ഇനി ഇവരെ തപ്പി ആര് പോവും? ഞാൻ പോണോ? എന്നിട്ട് വേണം നിന്നെയും കാണാതാവാൻ. നിക്കിനെ പുലി പിടിച്ചോന്നായിരുന്നു എന്റെ ടെൻഷൻ, ഇതിപ്പോ ഒരു ആശ്വാസമുണ്ട്. എന്തോന്ന് ആശ്വാസം? അപ്പൊ പുലിമടയിലേക്ക് പോയ എന്റെ ചേട്ടനോ? അതല്ല, നിക്കി ഒന്നുമില്ലെങ്കിലും മനുഷ്യന്റെ കസ്റ്റഡിയിലാണല്ലോ. മാമു പിന്നെ മിലിറ്ററി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോന്നോളൂ, അതുകൊണ്ട് പേടിക്കണ്ട. യുദ്ധം ചെയ്തിട്ടുണ്ട്? എവിടുന്ന്? പട്ടാളത്തിലായിരുന്നു എന്നുള്ളൂ, യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ യുദ്ധം ചെയ്യാതെ എന്ത് പട്ടാളം? എല്ലാ പട്ടാളക്കാരും യുദ്ധം ചെയ്യണമെന്നില്ല, അവര് പല പല സെക്ഷനിലായിരിക്കും ജോലി. പക്ഷെ തോക്ക്, അതേതോ എയർഗണ്ണാ, പാടത്ത് കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വാങ്ങി വെച്ചേക്കുന്നതാ. അതുകൊണ്ട് എങ്ങനെ പുലിനെ കൊല്ലോ? ചേട്ടന് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ തോക്ക് കണ്ട് പുലി ഓടിപ്പോക്കോളും. അത് ശരി, പിന്നെന്തിനാ അമ്മ മാമന് പോവാൻ സമ്മതിച്ചത്? അത് നിനക്ക് ചേട്ടനെ അറിയാഞ്ഞിട്ടാ. ആര് സമ്മതിച്ചില്ലെങ്കിലും ചേട്ടൻ പോവാൻ വിചാരിച്ചാ പോയിരിക്കും. പിന്നെ നിക്കിയുടെ കാര്യം ആലോചിച്ചപ്പോ പോട്ടെ എന്ന് കരുതി അല്ലേ. നിലവിൽ അപ്പോ രണ്ട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, മാമിനെ രക്ഷിക്കണം, പിന്നെ നിക്കിനെ രക്ഷിക്കണം. അത് മാത്രല്ല, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അതെന്താ പുതിയൊരു പ്രശ്നം? ഇന്ന് അയാള് വിളിക്കും നിക്കിനെ തട്ടിക്കൊണ്ടുപോയാള്, അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കണ്ടേ? പിന്നെ 10 ലക്ഷം ആര് കൊടുക്കുന്നു? വില 10 or 10,000 കൊടുക്കാന്ന് പറ. ഏ, ഇത് അതിലൊന്നും നിക്കില്ല. എത്ര കെഞ്ചി കാല് പിടിച്ചാലും മിനിമം 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. പോലീസിനെ അറിയിച്ചാലോ? എന്നാ അത് അറിയുന്ന നിമിഷം അവര് നിക്കിനെ തട്ടും, അത് റിസ്കാ. 1 ലക്ഷം ആണെങ്കിൽ തൽക്കാലം നമുക്ക് കൊടുക്കാം, എന്നിട്ട് ആ പൈസ നമുക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാം. അതെങ്ങനെ? നിക്കല്ലേ അവരുടെ കൂടെ, ഈ സമയം കൊണ്ട് നിക്ക് ആ സ്ഥലം സ്പോട്ട് ചെയ്ത് കാണും. അപ്പൊ സംഗതി ഈസി അല്ലേ, നിക്കിന് നമ്മൾ ക്യാഷ് കൊടുത്ത് റിലീസ് ആക്കുന്നു. അതിനുശേഷം നിക്കിനെ കൊണ്ട് തന്നെ മണം പിടിപ്പിച്ച് ആ വീട് കണ്ടെത്തി അയാളെ പോലീസിനെ കൊണ്ട് പൊക്കുന്നു, ക്യാഷ് തിരിച്ചു പിടിക്കുന്നു. കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. പക്ഷെ പ്രശ്നം അതല്ല. ഏതല്ല? ഈ കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല, ഒരു തീരുമാനിക്ക് കൊടുത്തതാ. അല്ല, എപ്പോ ചോദിച്ചാലും കിട്ടും. ആ പിന്നെന്താ, ഇപ്പൊ തന്നെ ചോദിക്കേ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. അതെന്താന്ന് പറയിട്ട് വളച്ചിട്ടാതെ. ആ ക്യാഷ് തിരുമറി നടത്തിയ ആളിപ്പോ പുലിമടയിലാണ്. കുട്ടിമാമനോ? അതെ, കുട്ടിച്ചേട്ടൻ. അപ്പൊ ആദ്യം നമ്മൾ ചേട്ടനെ രക്ഷിക്കണം, എന്നിട്ട് ചേട്ടന്റെ കയ്യിന്ന് കാശ് വാങ്ങിയിട്ട് വേണം നിക്കിനെ രക്ഷിക്കാൻ. എന്റെ ദൈവമേ, ഇത് വല്ലാത്തൊരു വെല്ലടങ്ങാറായല്ലോ. അപ്പൊ ആദ്യം മാമനെ കണ്ടുപിടിക്കണം. അതെ, മാമനിപ്പോ എവിടെയായിരിക്കും? Yes.
മാമനായിരിക്കും ചേട്ടനായിരിക്കും. ആരാണോ മാമനാണോ? അല്ല, വേറെ ഏതോ നമ്പറാ. ഹലോ ഹലോ, എന്തൊക്കെ? ഇത് അയാളാ, ഇന്നലെ വന്ന വട്ടൻ. കാശ് ചോദിക്കാൻ വേണ്ടി വിളിക്കുമായിരിക്കും. സംസാരിക്കേ, എന്നിട്ട് ഒരു നയത്തിൽ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ചോദിക്കേ. അയ്യോ, അതെ, 10 ലക്ഷം ഒന്നും ഞങ്ങളെ കയ്യിലില്ല. എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം പ്ലീസ്. പിന്നെ നിങ്ങളെ കയ്യിൽ എത്ര കാണും? ഒരു 50,000 ഒക്കെ കാണും. അത് നടക്കത്തില്ലേ ചേച്ചി. ഒരു കാര്യം ചെയ്യും, ഒരു പൂജ കൂടി കൂട്ട്. എന്താ, അതൊരു 5 ലക്ഷം ആക്കി. പൂജത്തിന് ഒരു വിലയില്ലല്ലോ, എത്ര വേണേലും കൂട്ടാം. നടക്കില്ല ഏട്ടാ, ഞങ്ങൾ അവസാനം ഒരു 1 ലക്ഷം രൂപ തരും. അത് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നിക്കിനെ കൊല്ലേ തിന്നെ എന്താന്ന് വെച്ചാ ചെയ്യും. ഞാൻ വെക്കാം. 1 ലക്ഷം മതി, അത് മതി. ശരി, പക്ഷെ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. 2-3 ദിവസത്തെ സാവകാശം തരണം. മറ്റന്നാ കൊടുക്കണം അയാള് പറയുന്നേ. അതെങ്ങനെ നടക്കും? ആദ്യം മാമൻ വരണ്ടേ? മാമന്റെ അല്ലേ ക്യാഷ്? മാമം വരും, അല്ലെങ്കിൽ മാമിനെ കൊണ്ടുവരും. കാണാതായ ആത്മാവിന്റെ മുഴുവൻ പേരും നാളും പറയാ. ആത്മാവോ? ആത്മാവ് വെച്ചാ കാണാതായ ആള്. ആത്മാവാണല്ലോ ഒരാളുടെ ജീവൻ. ഞങ്ങളുടെ ഭാഷയിൽ എല്ലാരും ആത്മാക്കളാണ്. മുഴുവൻ പേര് അർജുനൻ കുട്ടി. ഞങ്ങള് കുട്ടി മാമാന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും ഇപ്പൊ വെളിപ്പുറത്ത് ആളില്ലാലോ. മാമ ഇപ്പൊ എവിടെയാണെന്ന് സ്വാമിക്ക് അറിയോ? നോക്കാം, നോമൊന്ന് അകക്കണ്ണിൽ നോക്കട്ടെ. എന്റെ മോളാ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇവളാ സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം നോ ശ്രമിച്ചിരിക്കണോ? മാമനെവിടെ സ്വാമി? പുലിന്റെ പിടിയിലാണോ? നോ പറയുന്ന കാര്യം കേട്ട് ആരും ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്, മനസ്സിനെ നിയന്ത്രിക്കണം. എന്താ സ്വാമി, എന്താ പ്രശ്നം? അർജുനൻ കുട്ടി എന്ന ദേഹം ഇപ്പൊ ജീവനോടില്ല. ഏതോ കാട്ടിൽ ആത്മാവിനെ വെടിഞ്ഞു കിടക്കുന്നത് നാം കാണുന്നു. ദേഹം പുലി കടച്ചു പറിച്ചിരിക്കുന്നു. പക്ഷെ ഇനി പറയണത് കേട്ടായിരിക്കും നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ആ ആളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇതിലെ അലഞ്ഞു നടത്തുന്നുണ്ട് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ. അതെന്തിനാ ഞങ്ങളോട് പ്രതികാരം? എന്ന് വെച്ചാ നിങ്ങളാണല്ലോ ആളെ കാട്ടിലോട്ട് വിട്ടത്, അതിന്റെ പ്രതികാരം. എന്ത് പണിയാ സമയം കാണിച്ചത്? ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട്. അല്ല, ഞാൻ അകക്കണ്ണിൽ കണ്ട കാര്യം. അകക്കണ്ണ് സാമി പോയേ, എന്തെങ്കിലും ആവശ്യം വന്ന ഞങ്ങൾ വിളിച്ചോളാം. അല്ല, അപ്പോ എന്റെ ദക്ഷിണ അത് ഞങ്ങൾ എത്തിക്കാം. സാമി പോ. ഓക്കെ. അമ്മ വിഷമിക്കാതെ, അങ്ങേരെ ഏതോ തട്ടിപ്പ് സ്വാമിയാ, നമ്മളെ ക്യാഷ് പിടുങ്ങാൻ നോക്കിയതാ. അവള് ഓരോ കള്ള സന്യാസിമാരെ കണ്ടുപിടിച്ച് വന്നോളൂ. അല്ല, അത് പിന്നെ ഞാന്. നീ പറഞ്ഞ പോലെ അയാള് കള്ള സന്യാസി ആണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ചേട്ടനെവിടെ? നമ്മൾ പറയാതെ തന്നെ ചേട്ടൻ കാട്ടിലാണെന്നും പുലി കടിച്ചു എന്നും അയാൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അമ്മ എന്താ പറയുന്നത്? അങ്ങേര് പറഞ്ഞ സത്യമാണെന്നോ? എനിക്കറിയില്ല, പക്ഷെ അയാള് പറഞ്ഞത് എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. കിടക്കാൻ നോക്ക്, ഇനി എന്താന്ന് വെച്ചാ ബാക്കി നാളെ വിളിക്കും.
ദേവമേ, ഇനി എന്താ നടക്കാൻ പോണേന്ന് ഒരു പിടിയില്ല. നീ തന്നെ ഞങ്ങളെ രക്ഷിക്കണേ. തോന്നുന്നു ആരും പാതിരാത്രിയിലെ വാതിൽ നിന്നിട്ടുണ്ടായിരുന്നു.